നമസ്കാരം. ഇന്നത്തെ സിനിമയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച രണ്ട് മലയാള ചിത്രങ്ങളും ഒപ്പം തന്നെ തെന്നിന്ത്യൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മൊഴിമാറ്റ ചിത്രവും റിലീസായ വാരമാണ്. മമ്മൂട്ടി നായകനായ പത്തേമാരി, ജോയ് മാത്യു, ഷെർബാനി മുഖർജി ടീമിന്റെ നമുക്കൊരു ആകാശം, അനുഷ്ക ഷെട്ടിയുടെ വൻ ബജറ്റ് ചിത്രം രുദ്രമാദേവി, മീര ജാസ്മിന്റെ ഇതിനുമപ്പുറം, പ്രവാസ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളുമായി മമ്മൂട്ടിയെ നായകനാക്കി സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രമാണ് പത്തേമാരി. ഈ ആഴ്ച തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ നായക കഥാപാത്രം ചെയ്യുന്ന ജുവൽ മേരിയാണ്. 80 കാലഘട്ടങ്ങളിലെ പ്രവാസ ജീവിതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. മധുവമ്പാട്ടാണ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിരിക്കുന്നത്. കവിയായിരുന്ന അന്തരിച്ച മുല്ലനേഴിയുടെ മകൻ പ്രദീപൻ മുല്ലനേഴി ആദ്യമായി സംവിധാനം ചെയ്ത നമുക്കൊരു ആകാശം എന്ന മലയാള ചിത്രം തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് ഈ വാരം. ഇർഷാദ് സരിയു, ഷെർബാനി മുഖർജി, ജോയ് മാത്യു തുടങ്ങിയവരാണ് പ്രധാന താരനിര. ഇമ്പമാർന്ന ഗാനങ്ങൾ ഉള്ള ചിത്രത്തിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത കവി മുല്ലനേഴിയും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. സംഗീത വിഭാഗം നടേഷ് ശങ്കറാണ് നിർവഹിച്ചിട്ടുള്ളത്. കാത്തിരിക്കാനും വൈകൽ പരിപിടിപ്പിക്കാനൊക്കെ വീട്ടിലാളുണ്ടല്ലോ, ആരെങ്കിലും കൊണ്ടുവന്നുള്ള തോന്നൽ വലിയൊരാശ്വാസമാണ്. നമുക്കൊരു ആകാശം എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന പ്രദീപൻ മുല്ലനേഴിയാണ്. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എം ജി വിജയ്. ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ. പ്രശസ്ത കവി മുല്ലനേഴി, ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി, ഡോക്ടർ സി രാവുണ്ണി എന്നിവരുടെ ഗാനങ്ങൾക്ക് ജോഫി ചെറിയത്ത്, രാജേഷ് ദാസ്, നടേഷ് ശങ്കർ എന്നിവരാണ് സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന സംജിത് മുഹമ്മദ്. മേക്കപ്പ് പട്ടണം ഷാ. ആർട്ട് ഡയറക്ടർ ഇന്ദുനാൽ കാവീഡ്. കോസ്റ്റ്യൂമർ അരവിന്ദ്. അസോസിയേറ്റ് ഡയറക്ടർ മുരളി ഗോവിന്ദ്. ഫിനാൻസ് കൺട്രോൾ നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാർ പ്രീച്ചി. പ്രൊഡക്ഷൻ കൺട്രോളർ ഷെയ്ഖ് അഫ്സൽ. ഷർമ്മള വിജയാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അമ്മ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഇർഷാദ് സരിയു എന്നിവരെ കൂടാതെ പ്രശസ്ത തമിഴ്നാട് നാസർ, ശിവജി ഗുരുവായൂർ, ജോയ് മാത്യു, ഷെർബാനി മുഖർജി, വിസ്മയ മാത്യു എന്നിവരും പ്രധാന താരങ്ങളാവും. തെന്നിന്ത്യൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന അനുഷ്ക ഷെട്ടി കേന്ദ്ര കഥാപാത്രമാകുന്ന രുദ്രമാദേവി റിലീസായിരിക്കുന്നു ഈ വാരം. ഗുണശേഖരാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. 1261 കാലഘട്ടങ്ങളിൽ അപൂർവമായി രാജ്യം ഭരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളുടെ കഥയാണ് ചിത്രം പറയുന്നത്. പ്രണയത്തിൻ്റെ തീവ്രതയിൽ ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു പെൺകുട്ടി ജീവിതത്തിൽ നടത്തുന്ന എടുത്തുചാട്ടത്തിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളുടെ കഥയാണ് ഇതിനുമപ്പുറം എന്ന മലയാള ചിത്രം പറയുന്നത്. മീര ജാസ്മിനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നവാഗതനായ മനോജ് ആലുങ്കൽ സംവിധാനം ചെയ്ത ഇതിനുമപ്പുറം ഈ ആഴ്ച പ്രദർശനശാലകളിലെത്തിയിരിക്കുകയാണ്. രുക്മിണി എന്ന കയർ തൊഴിലാളിയുടെ വേഷത്തിലാണ് മീര ജാസ്മിൻ ശക്തമായ കഥാപാത്രവുമായി വീണ്ടും എത്തിയിരിക്കുന്നത് മലയാള ചലച്ചിത്രത്തിൽ. ആൻഡ് മീഡിയയുടെ ബാനറിൽ നവാഗതനായ മനോജ് ആലുങ്കൽ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ റിയാസ് ഖാൻ നായകനാകുന്നു. സിദ്ദിഖ്, ലാലു അലക്സ്, ടോണി, വിജയകുമാർ, കലാശാല ബാബു, നാരായണൻകുട്ടി, വാടൂർ രാജൻ, ലക്ഷ്മിപ്രിയ, സോന നായർ, കുളിപ്പുള്ളി ലീല, മീനാ ഗണേഷ് തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ. 1970-80 കാലഘട്ടത്തിന്റെ അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകി ദൃശ്യവൽക്കരിക്കുന്ന ചിത്രത്തിൽ മനോജ് ആലുങ്കൽ, ഭരതൻ, ഞാറക്കൽ, ശ്രീകുമാർ എന്നിവർ ചേർന്ന് തിരക്കഥാരചന കൈകാര്യം ചെയ്തിരിക്കുന്നു. എം ജെ രാധാകൃഷ്ണൻ ക്യാമറമാൻ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാധര മാസ്റ്റർ സംഗീതം പകർന്നിരിക്കുന്നു. വിതരണം ആൻഡ് മീഡിയ റിലീസ്. ദൈവത്തെ ഓർത്തനെ ഉപദ്രവിക്കരുത്, ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കണം. പ്രേമിച്ചവരാരും ജീവിക്കുന്നില്ലേ? എത്ര പേര് കൊതിയും മതി തീരുമ്പോ പിരിയും. ഇറങ്ങണോ? ഇറങ്ങാൻ. തന്റെ വാടക ഞാൻ തരും, പക്ഷെ മേല ലീ വീട്ടിൽ കയറി വന്ന തന്റെ കാളി ഞാൻ വെട്ടിക്കളെ. നമസ്കാരം. ഇന്നത്തെ സിനിമയിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന രണ്ട് പേരാണ്. ഈ ആഴ്ച റിലീസായ നമുക്കൊരു ആകാശം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ചിത്രത്തിൻ്റെ നിർമ്മാതാവും അതിലൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശ്രീ എം ജി വിജയ്, അതുപോലെ തന്നെ ചിത്രത്തിലെ നായികയായ വിസ്മയ, ഇരുവർക്കും സ്വാഗതം ഇന്നത്തെ സിനിമയിലേക്ക്.
വിസ്മയ ആദ്യം തന്നെ നമുക്കൊരാകാശം എന്ന ചിത്രത്തിലേക്ക് ഗാനം കേട്ടു, ഗാനം രംഗവും കണ്ടു. അതിമനോഹരമായ വിഷ്വൽസ് ആയിരുന്നു. അതിനൊപ്പം വിസ്മയയുടെ ചടുലമായ നൃത്ത ചുവടുകളോടൊപ്പം ഉള്ള ഒരു നാട്ടിൻപുറത്തെ ഈണങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ഗാനം അല്ലേ. ആദ്യ ചിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗാനരംഗം കിട്ടി. ഈ ചിത്രത്തിലേക്ക് വിസ്മയ വരുവാനുള്ള സാഹചര്യവും ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയൂ. യൂട്യൂബ് പ്രൊഡ്യൂസറിൻ്റെ സെറ്റിലുണ്ടായിരുന്ന ഒരു കോസ്റ്റ്യൂമർ റസാക്കേട്ടൻ, അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസറായ ഷെയ്ഖ് അഫ്സൽ സാറിന് പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു. സാറാണ് പ്രദീപ് സാറിനും എല്ലാവർക്കും എനിക്ക് സജസ്റ്റ് ചെയ്തത്. പിന്നെ സാറിൻ്റെ വൈഫ് കൃപ ചേച്ചിയാണ് എന്നെ സ്ക്രീൻ ചെയ്തതും. അതെ അതെ, സാറിൻ്റെ വൈഫ്. പിന്നെ സാറിൻ്റെ അമ്മ, കൃപ ചേച്ചിയുടെ അമ്മ രമാദേവി മാഡം, അവരും കൂടി ഒന്ന് പറഞ്ഞിട്ടാണ് സാർ സെലക്ട് ചെയ്തത്. എങ്ങനെയാണ് നീ കഥാപാത്രം ചെയ്തപ്പോൾ എന്താ തോന്നി? പേരെന്താണ്? ഗൗരി എന്നാണ് ക്യാരക്ടറുടെ പേര്. അതൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു നാടൻ പെൺകുട്ടിയാണ്. ജോയി മാത്യു എന്ന നടന്റെ മകനും പേരായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് റൊമാൻസ് സീക്വൻസ് ഒക്കെ? അയ്യോ, വളരെ നന്നായിരുന്നു. അതെ, അവരോടൊപ്പം അഭിനയിക്കാൻ നല്ല ഈസി ആയിരുന്നു. പിന്നെ നല്ലൊരു നിർമ്മാതാവായ എം ജി വിജയ് അല്ലേ, അതിലൊരു പ്രധാന ക്യാരക്ടർ ചെയ്തിട്ട് ഒരു ആ ക്യാരക്ടറെ കുറിച്ച് ഒന്ന് പറയുക. എന്താണ് ആ ക്യാരക്ടർ? അത്ര പ്രധാനം അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് ചെയ്യാൻ തന്നത്. എന്താ വെച്ചാല് ഒരു ഗൾഫുകാരൻ്റെ വേഷമാണ് അതിനകത്ത്. അപ്പോൾ ഗൾഫുകാരനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രദീപിന് ആകെ ഒറ്റ ഇത് ഉണ്ടായിരുന്നുള്ളൂ, അത് വിജയേട്ടൻ തന്നെ ചെയ്താൽ മതി, വേറെ ആരും ചെയ്യേണ്ട. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വിജയേട്ടൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ ഏതെങ്കിലും ഒരു ഇത് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. എനിക്ക് സിനിമ ഇഷ്ടമാണ്, പല സിനിമകളിലും ചെറിയ രീതിയിൽ പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. നാടകമാണ് എൻ്റെ പ്രധാന മേഖല. അപ്പോൾ പ്രദീപ് പറഞ്ഞു ഇല്ല, ഇത് വിജയേട്ടൻ തന്നെ ചെയ്താൽ മതി, വിജയേട്ടനെ കൊണ്ട് ആവും, അല്ലെങ്കിൽ വിജയേട്ടനെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളു. തെറ്റില്ലാത്ത രീതിയിൽ ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. തെറ്റില്ലാത്ത രീതിയിൽ ചെയ്ത് നന്നായിട്ടുണ്ട്. മാത്രമല്ല അതിൽ കണ്ണാരം പൊത്തി പാട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നല്ല വിഷ്വൽ എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ബിഗിനിങ് സോങ് ആയിട്ടല്ലേ? സോങ് ആയിട്ട് കൂടെ ഇർഷാദും, ആ കൂടെ ഇർഷാദുണ്ട്, കണ്ണെന്ന് പറഞ്ഞ നിരഞ്ജൻ എന്ന് പറഞ്ഞ ആ കുട്ടിയുണ്ട്, പിന്നെ ഒരുപാട് കുട്ടികൾ ആ പാട്ടിൽ വന്ന് ചേരുന്നുണ്ട് പലയിടത്തു നിന്നായിട്ട്. ഓക്കെ, വിസ്മയ, വിസ്മയയ്ക്ക് വരികയാണെങ്കിൽ ഈ ഒരു ചിത്രം ആദ്യ ചിത്രത്തിൽ ഒരു മുഴുനീള നായിക വേഷം, പ്രത്യേകിച്ച് ഷർബാനി മുഖർജിയെ പോലുള്ള നായികയുടെ ഒരു ബാല്യകാലം, കൗമാരക്കാര പ്രായം അവതരിപ്പിക്കുന്നു. ഷർബാനിയുമായിട്ട് കോമ്പിനേഷൻസ് വരില്ല, ഇല്ല എങ്കിലും കണ്ടിരുന്നു ലൊക്കേഷനെ വെച്ച്. അപ്പം ഷർബാനി അറിഞ്ഞിരുന്നോ വിസ്മയാണിത് ചെയ്യുന്നത്? അങ്ങനെ സെറ്റിൽ വന്നപ്പോൾ കുറേ സംസാരിച്ചു, ക്യാരക്ടറിനെ പറ്റി നന്നാണം പറഞ്ഞു തരും ചെയ്തു. പ്രത്യേകിച്ച് ജോയ് മാത്യു ആണ് അവരുടെ പേരായിട്ട് അഭിനയിക്കുന്നത്. ജോയ് മാത്യുവിൻ്റെ മകനാണ് വിസ്മയുടെ പേര്. ആ ഒരു കോമ്പിനേഷനെ കുറിച്ചൊന്ന് പറയാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം തന്നെ സാർ ഒരു 5 days ബിഫോർ സെറ്റിൽ വരാൻ പറഞ്ഞു. അപ്പോൾ സെറ്റൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് എല്ലാവരായിട്ടൊന്ന് കമ്പനിയായി ഫ്രീ ആയിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് സാർ അത് പറഞ്ഞത്. ആദ്യം തന്നെ റൂമിൽ പോയപ്പോൾ ഷർബാനിജിയായിട്ട് മീറ്റ് ചെയ്തു, കുറേ സംസാരിച്ചു, ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തന്നു, പിന്നെ കുറച്ച് സ്ക്രീൻ ചെയ്തൊക്കെ നോക്കി, പിന്നെ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ സെറ്റിലെത്തിയപ്പോൾ ജോയ് സാറെ കണ്ടു, സംസാരിച്ചു, അങ്ങനെ നല്ല ഒരു ഇതായിരുന്നു. പ്രത്യേകിച്ച് വിസ്മയ ചെയ്ത ക്യാരക്ടർ നാട്ടിൻപുറത്ത് ഒരു ഗ്രാമീണ ഭംഗി തുളുമ്പോൾ ഗാനരംഗത്തിൽ മൊത്തം കാണാതെ അല്ലേ, നല്ല ഭംഗിയാർന്ന ഗാനം ചിത്രചേച്ചി ആലപിച്ചിരിക്കുന്നത്. ആ രംഗം ചെയ്തപ്പോൾ പൊതുവേ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ സ്റ്റൈലുള്ള ജീവിതങ്ങളും, മലപ്പുറം അല്ലേ, ടൗണിലാണോ അതോ ഗ്രാമപ്രദേശം? ടൗണിലാണ്. അപ്പോൾ എത്ര ഒരു ചുറ്റുപാട് വാഴത്തോപ്പുകളും തെങ്ങും തോപ്പുകളും ഒക്കെ അന്യമായിരിക്കും. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് എങ്ങനെയാണ് വന്നത്? പ്രത്യേകിച്ച് പാവാടയും ബ്ലൗസും ഇട്ടുള്ള ക്യാരക്ടർ അങ്ങനെയുള്ള അല്ലേ, പാവാടയും ബ്ലൗസും ഒന്നും ഇന്ന് അധികം ധരിക്കാറില്ല ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ എന്ത് തോന്നി ആ കോസ്റ്റ്യൂമിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിരുന്നല്ലോ? എനിക്കാണ് വില്ലേജ് ക്യാരക്ടറൊക്കെ നല്ല ഇഷ്ടമാണ്. ആ ഒരു ഗ്രാമീണ അന്തരീക്ഷമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ അതായിട്ട് പെട്ടെന്ന് തന്നെ മിങ്കിൾ ചെയ്യാൻ പറ്റി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയതിലും വളരെ ഹാപ്പിയാണ്. കലോത്സവ വേദിയിൽ നിന്ന് വന്നപ്പോൾ സിനിമയിലേക്ക് ഇങ്ങനെ വിളി വന്നപ്പോൾ എന്താ സിനിമ ചെയ്യണമെന്ന് ആദ്യം വരെ മോഹമുണ്ടായിരുന്നു? അതെ, ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നടനിലുപരി നിർമ്മാതാവ് കൂടിയാണ്. ഇതിനു മുമ്പ് പുലിജന്മ എന്ന പ്രിയാനന്ദന്റെ ദേശീയ തലത്തിലൊക്കെ അംഗീകാരം പിടിച്ചു വെച്ച ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു. അതിൽ അഭിമാനിക്കാൻ താങ്കൾക്ക്. രണ്ടാമത്തെ ചിത്രം നമുക്കൊരേ ആകാശവുമായി എത്തിയിരിക്കുന്നു, എന്താണ് ആ ഒരു അനുഭവം? ആക്ച്വലി ഞങ്ങള് 2006 പുലിജന്മം കഴിഞ്ഞതിന് ശേഷം, അത് പ്രിയാനന്ദന്റെ ഒരു ഐഡിയോളജിക്കൽ സിനിമ എന്ന് പറയാം. എനിക്ക് ആർട്ട് സിനിമ എന്നാലും കൊമേഴ്സ്യൽ സിനിമ എന്നൊന്നും വേർതിരിച്ച് കാണാൻ എനിക്കറിയില്ല. പക്ഷെ അത് ആ സിനിമ ഒരു പ്രിയാനന്ദൻ സിനിമയായിരുന്നു, ടോട്ടലി പ്രിയാനന്ദൻ ഐഡിയോളജിക്കൽ സിനിമ.
പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ കഥയ്ക്ക് സ്ക്രിപ്റ്റിന് അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അട്ടപ്പാടി, നമ്മുടെ ശരിക്കും എന്താ പറയുക, അട്ടപ്പാടി എന്നുള്ള ലൊക്കേഷൻ, ആ ലൊക്കേഷൻ നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജിയായിരുന്നു. അപ്പോൾ ഞങ്ങളതിലത്തെ സോങ് സീക്വൻസ് ഒക്കെ ഉണ്ട്, ചെമ്പക പാട്ടുള്ള അതൊക്കെ തന്നെ. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആ സീക്വൻസിൽ വരുന്നുണ്ട് പുറത്തിരുന്നിട്ടുള്ള, അതുപോലെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് സാധനം. അപ്പം അത്രയും നല്ലൊരു ലൊക്കേഷൻ എന്ന് പറയുക, കാരവണ്ടി എന്നോട് യാതൊരു ഉപയോഗങ്ങളില്ല, വളരെ സിമ്പിളായിട്ട് കലോത്സവേദിന്നൊക്കെ സിനിമയിലേക്ക് ആദ്യമായിട്ട് വിളിക്കുമ്പോൾ സിനിമയുടെ എവിടെ ക്യാമറ നിൽക്കണം, എവിടെ പൊസിഷൻ, എവിടെ നിൽക്കണം, എവിടെ ലുക്ക് വരണം, അങ്ങനെയുള്ള ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൽ ആ പാട്ട് സീനിൽ തന്നെ ഒരു ഒറ്റൊരു ഷോട്ട് ഉണ്ട് ആ ഡാൻസ് ചെയ്യുന്നത്, അത് തന്നെ ആ ലൈറ്റിംഗ് കറക്റ്റ് ആവണം, ഈ പൊസിഷനിൽ ഒന്ന് എൻഡ് ചെയ്യണം, ആ ലൈറ്റിൻ്റെ നേരെ തന്നെ വരണം, ക്യാമറ എവിടെയാണ്, അതെന്തോ ഒരു സ്പെഷ്യൽ എന്തോ ഒരു ലെൻസ് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫ്രെയിമിൻ്റെ ക്ലോസപ്പ് ഷോട്ടിൽ അനങ്ങരുത് ഇതായിരുന്നു, അങ്ങനെ കുറേ കെയർ ചെയ്തിട്ടാണ് ചെയ്തത്. ഷാൻ ചേട്ടനാണ് അത് കൂടുതലും സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അങ്ങനെ എന്നൊക്കെ ഓരോ എക്സ്പ്രഷൻസ് എടുക്കും, ശരിയായില്ലെങ്കിൽ ഓക്കെ ആയില്ലെങ്കിൽ ഞാൻ കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഷാൻ ചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ പ്രദീപ് സാറും വിഷമിക്കേണ്ട, നല്ല സാധാരണ ഫസ്റ്റ് ഇതല്ലേ, പിന്നെ അങ്ങനെ കുറേ ആശ്വസിപ്പിച്ചു. പിന്നെ സാറുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും ചിത്രത്തിനും അണിയറപ്പുറത്തും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്കൊരു ആകാശം, ചിത്രത്തെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പോൾ നിങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സിനിമ കാണുക, വിലയിരുത്തുക, വിലയിരുത്തിയതിന് ശേഷം അതിനെക്കുറിച്ച് എഴുതാൻ കഴിയുന്നവർ എഴുതുക, ഞങ്ങളെ ഫോൺ വിളിക്കാൻ കഴിയുന്നവർ ഫോൺ വിളിച്ച് പറയുക. എല്ലാവരെയും ഫിലിം കാണണം, തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം. ഇന്നത്തെ സിനിമയിൽ മറ്റൊരു അതിഥി കൂടിയുണ്ട്. നമുക്കൊരേ ആകാശം എന്ന ഈ ആഴ്ച റിലീസായ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ പ്രദീപ് മുലനേരിയാണ്. ശ്രീ പ്രദീപിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. നമസ്കാരം. നമുക്കൊരേ ആകാശം എന്ന ടൈറ്റിൽ ഇറങ്ങിയിരിക്കുന്നു, ബിംബമാർന്ന ഗാനങ്ങളുള്ള നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഗ്രാമീണ ശൈലിയിലുള്ള ഗാനങ്ങൾ നൽകിയ ഒരു ചിത്രം, നല്ലൊരു പ്രമേയം കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിലുപരി ഷർബാനി മുഖർജി, ജോയ് മാത്യു പോലുള്ള പ്രഗത്ഭ നടീനടന്മാർ അണിനിരന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിപ്പെടാൻ പ്രഥമ സംവിധാന സംരംഭമാണ് താങ്കളുടേത് അല്ലേ? ഈ ഒരു ചിത്രത്തിന് പിന്നിൽ അത് എത്താൻ വേണ്ടിയുള്ള പ്രയത്നത്തെ കുറിച്ച് ഒന്ന് പറയൂ. ഞങ്ങൾ ആദ്യത്തെ സിനിമ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഏതാണ്ട് 2008 ആ സമയത്ത് പ്ലാൻ ചെയ്തതാണ്. പിന്നെ പിന്നെ ഓരോരോ കാരണങ്ങളാൽ ഇങ്ങനെ പതുക്കെ പതുക്കെ വൈകി 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 2015 ആവേണ്ടി വന്നു അത് മുഴുവനാവാൻ. ഇപ്പോൾ എല്ലാവരും സിനിമ നല്ല അഭിപ്രായം പറയുന്നു, നല്ല സന്തോഷമുണ്ട് അതിൽ. എന്താണ് ഈ പ്രമേയത്തിന് പിന്നിൽ? ഇത് സിനിമയുടെ പേര് പോലെ തന്നെയാണ്, നമുക്കൊരേ ആകാശം. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ നന്മയുണ്ട്, സ്നേഹമുണ്ട്, കാപട്ടില്ലാത്ത സ്നേഹം, കാപട്ടില്ലാത്ത പ്രണയം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കുട്ടികളും കുട്ടികളെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 1350 കുട്ടികളെന്നാണ് ഞങ്ങൾ സ്ക്രീൻ ചെയ്ത് കുറച്ച് പേരെ എടുത്തിട്ടുള്ളത്. അവരെ സെലക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഇപ്പോൾ ഞങ്ങൾ അവരിതിന് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, അവർക്ക് എല്ലാവർക്കും മറുപടിയൊക്കെ അയച്ചു. ഞങ്ങൾ നിങ്ങളെ ഈ കഥാപാത്രങ്ങൾക്ക് യോജ്യമല്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് നല്ല കഴിവൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇനിയും അവസരം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവരെയും പ്രൊമോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ആത്മകഥ സൂഫി പറഞ്ഞ കഥയിലെല്ലാം കഴിവ് തെളിയിച്ച ബംഗാളി നടി ഷർബാനി മുഖർജി, ജോയ് മാത്യു ഇന്നും ന്യൂ ജനറേഷൻ ചിത്രങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമായി മാറി നടൻ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേഷമായിരിക്കും ഷർബാനി മുഖർജിയുടെ. അതെ, ആ ഒരു കാസ്റ്റിംഗിന് പിന്നിൽ വന്ന് അവസാനം എത്തിപ്പെടുക എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. ചോയേട്ടനിലേക്കൊക്കെ ശരിക്കും ജസ്റ്റ് നാസർ സാറ് അവരൊക്കെ ആദ്യം ഇത് പറഞ്ഞപ്പോഴേക്കും നല്ല പ്രോത്സാഹനം തന്ന് കൂടെ നിന്ന ആൾക്കാരാണ്. ഈ സബ്ജക്റ്റ് കേട്ടു, സ്റ്റോറി ലൈൻ, മൊത്തം സ്റ്റോറി ലൈനും പിന്നെ ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു എഗ്രീഡ്. പിന്നെ ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്ലാഷസ് ഉണ്ടായിരുന്നുള്ളൂ, അത് പിന്നെ അത് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു, അങ്ങനെ എത്തി അവസാനം. ഇങ്ങനെ ഒരു ഇന്നത്തെ കാലയളവിൽ ഇങ്ങനെ ഒരു കഥാപരമായ ചിത്രം, പ്രത്യേകിച്ച് ഓഫ് ബീറ്റ് മൂവി എന്ന് പറയാനും കൊമേഴ്സ്യൽ മൂവി എന്ന് പറയാനും പറ്റില്ല, ഒരു മധ്യവർത്തി സിനിമയിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ ഒരു ആദ്യ സംവിധായകൻ എന്ന രീതിയിൽ ആദ്യ ചിത്രത്തിൻ്റെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ്? ബുദ്ധിമുട്ടുകൾ സാധാരണ ധാരാളം ഉണ്ട്, എല്ലാവരും അനുഭവിക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ കൂട്ടത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, തുടക്കം മുതലുള്ള കൂട്ടുകാർ, ഇപ്പോഴും ഒപ്പം നിൽക്കുന്ന കൂട്ടുകാർ.
നമുക്കറിയാം ആകാശം എന്ന ചിത്രം മറ്റൊരു പ്രത്യേക ഗാനങ്ങളാണ്. ഇമ്പമാർന്ന ഗാനങ്ങൾ തങ്ങളുടെ പിതാവായ മുല്ലനേരി മാഷ് പ്രശസ്ത കവി, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ഞരി മൺമറഞ്ഞ, പിന്നെ രാവുണ്ണി, ഇങ്ങനെ മൂന്ന് പ്രഗത്ഭരാണ് ഗാനരചന നടത്തിയിരിക്കുന്നത്. അതുപോലെ വിദ്യാരം മാഷിൻ്റെ അനിയൻ നടേശങ്കർ, അതുപോലുള്ള മൂന്ന് മ്യൂസീഷ്യൻസും ചേർന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ആ ഒരു ഗാന വിഭാഗത്തെക്കുറിച്ച്, ഗാനങ്ങളാണ് ചിത്രത്തിലെ പ്രധാന ഹൈലൈറ്റ്സ്, ചാനലുകളിലൂടെ ഹിറ്റായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് യൂട്യൂബിലൊക്കെ തന്നെ പല ഗാനങ്ങളും, അതിനെക്കുറിച്ച് അതിൻ്റെ പ്രവിയെക്കുറിച്ച്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു 2008 മുതൽ സിനിമ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ പാട്ടുകൾ, ഏത് സിനിമയാണെങ്കിലും അതിന് പാട്ടിൻ്റെ സന്ദർഭം ഉണ്ടെങ്കിൽ അതിൽ അച്ഛൻ്റെ പാട്ട് മുല്ലനേരി മാഷ് പാട്ട് ഉൾപ്പെടുത്തണമെന്ന് തീരുമാനമുണ്ടായിരുന്നു. അത് നേരത്തെ പൂർത്തിയാക്കിയ പല സ്ക്രിപ്റ്റുകളിലും അങ്ങനത്തെ സന്ദർഭമുണ്ട്, അങ്ങനത്തെ പാട്ടുകൾ അച്ഛനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ്. ഇത് ഈയൊരു ഇതിന് വേണ്ടിയിട്ട് ശരിക്കും അങ്ങനത്തെ സന്ദർഭം ഉണ്ടാക്കിവരുന്നു ഈ പാട്ടിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. മുമ്പ് എഴുതി വെച്ച അക്ഷരപ്പൂക്കൾ എന്ന് പറഞ്ഞ പ്രാർത്ഥന, കുട്ടിക്കാലത്തെ കുട്ടികളുടെ പ്രാർത്ഥന, പിന്നെ അക്ഷരം തൊട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ ഒരു മാല എന്ന് പറയാം അക്ഷരപ്പാട്ട്. 80s കേരളം മുഴുവൻ പാടി നടന്നിരുന്നൊരു പാട്ടാണത്. അക്ഷരം തൊട്ട് തുടങ്ങാം, നമുക്കൊരേ ആകാശം വീണ് കിട്ടാം, അവിടെ നിന്നാണ് ഈ നമുക്കൊരേ ആകാശം എന്നുള്ള ടൈറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. അത് വി കെ ശശിധരൻ മാഷാണ് അന്ന് സംഗീതം ചെയ്ത് അസലായിട്ട് പാടിയിട്ട് കെ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സഹായത്തോടെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടായിരുന്നത്. ഇത് ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ അത് വിജയ് ജേശുദാസ് പാടി, പിന്നെ രാജേഷ് ദാസ് മ്യൂസിക് ചെയ്തു ആ പാട്ട്. ഗിരീഷ് പുത്തഞ്ഞേരിയുടെ വരികളെ കുറിച്ചും, ഗിരീഷ് ചേട്ടൻ്റെ വരികളും യാദൃശ്ചികമായിട്ടാണ് അതൊന്ന് ചേരുന്നത്. നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് ആരെക്കൊണ്ട് എഴുതിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നടേഷ് ശങ്കർ, മ്യൂസിക് ഡയറക്ടർ നടേഷ് ശങ്കർ, എൻ്റെ സുഹൃത്ത് സതീഷ് എന്ന് പറയുന്ന സുഹൃത്ത് വഴി വീട്ടിൽ വരുന്നത്. ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ 8 പാട്ടുകൾ ഇരിക്കുന്നുണ്ട്, അത് ഒരു ആൽബാക്കി പുറത്തിറക്കിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്, ഞാൻ മാർക്കറ്റ് ചെയ്തോളാം, പ്രദീപിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആൽബാക്കുന്നതിൽ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് കേട്ട് നോക്കിയപ്പോഴാണ് അതിലത്തെ 2 പാട്ട് നമ്മളുടെ കഥാസന്ദർഭമായിട്ട് നല്ലോണം യോജിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ അതുപോലെ എഴുതിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആൽബം എടുത്തിട്ട് മാറ്റി വെക്കണ്ട, ഈ 2 പാട്ട് സിനിമയിലേക്ക് എടുക്കാം, സമ്മതിക്കുമോ ചോദിച്ചപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഗിരീഷ് ചേട്ടൻ്റെ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടു, ബീന ചേച്ചിയും മക്കളും എല്ലാവരും സമ്മതിച്ചു, അങ്ങനെയാണ് പാട്ടുകൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത്. പാട്ടുകൾ പാടിയത് ചിത്ര ചേച്ചിയാണ്, ഒരു പാട്ട് പാടിയത് വിജയ് യേശുദാസാണ്, ആശാജി മേനോനും പാടിയിട്ടുണ്ട്. ഒരു ഡ്യുവറ്റ് പോലെ പറഞ്ഞത് ഒരു അതിലത്തെ മിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ പാടി തുടങ്ങി ബാലു അവസാനിപ്പിക്കുന്ന ഒരു പാട്ടായിട്ടാണ്. ഇർഷാദും സരയുമാണ് അവതരിപ്പിച്ചത്. ആശാജി മേനോൻ എന്ന ഗായികയൊക്കെ ഒരു തിരിച്ചു കൊണ്ടുവരുവാണ് ഈ സിനിമ. അംഗീകാരം സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ച ശേഷം മറഞ്ഞു നിൽക്കുന്ന ഗായികയെ വീണ്ടും ദുബായിൽ എവിടെയാണ് ഉള്ളത്. ഏതായാലും ഈ ചിത്രം പ്രമേയപരമായി വ്യത്യസ്ത പുലർത്തുന്ന ചിത്രം, അതിൽ തന്നെ കേരളീയ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ നൊസ്റ്റാൾജിയ പകരുന്ന പല പല ദൃശ്യങ്ങളും, തെങ്ങുംതോപ്പും അതുപോലെ തന്നെ നമ്മുടെ LP സ്കൂൾ അങ്കണം, ഇന്നത്തെ മലയാള ചിത്രത്തിൽ അതൊക്കെ അന്യം നിന്ന് വന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അതൊന്ന് കാണിക്കുക എന്നുള്ളതും കൂടി ഉദ്ദേശം ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, പക്ഷേ ഇപ്പം നിലവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് യോജിക്കുന്നത് എടുക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടോ, ഇങ്ങനത്തെ ജീവിതങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നൊരു അവസ്ഥയിലേക്ക് വരണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അട്ടപ്പാടിയിലും മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരത്തും പ്ലാപ്പറ്റ തറവാട്ടിലൊക്കെ അതിന് പറ്റിയ സ്ഥലങ്ങൾ കിട്ടി. ഒരു 20-25-30 വർഷം മുമ്പുള്ള കാര്യങ്ങൾ പോലും ഷൂട്ട് ചെയ്യാൻ ആ പ്ലാപ്പറ്റ തറവാട്ടിലൊക്കെ വെച്ച് പറ്റി. പ്രിയാനന്ദൻ എന്ന സംവിധായകൻ്റെ കീഴിൽ ധാരാളം ചിത്രങ്ങൾ ചെയ്യാനുള്ള അനുഭവം ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ഈ ചിത്രം നമുക്കൊരു ആകാശം എന്ന ഫുൾ ടൈറ്റിൽ സ്വതന്ത്ര സംവിധായകനെ മാറിയപ്പോൾ ഗുരു എന്താണ് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്? തീർത്തും സന്ധി. 2008 സ്വതന്ത്ര സിനിമ ആലോചിച്ച സമയത്ത് തന്നെ, അപ്പം അന്ന് ഈ പുലിജന്മത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു വിജയേട്ടനായിരുന്നു കമ്മിറ്റ് ചെയ്തിരുന്നത് ചെയ്യാം ഫിലിം ചെയ്യാന്നുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതല്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് നിൻ്റെ സിനിമ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്രിയേട്ടനോട് പറഞ്ഞു, വിജയേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ നീ ചെയ്യടാ നിനക്ക് അതിനുള്ള സമയമായി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആളാണ് പ്രിയേന്ദ്രൻ സാർ. ഏതായാലും ചിത്രം തിയേറ്ററിലെത്തി പ്രേക്ഷകർ കുട്ടികളും ആവേശത്തോടെ സ്കൂൾ കുട്ടികളുമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെ ഏത് രീതിയിലാണ് സംവിധാനം ലഭിച്ചുകൊണ്ട്? നമ്മൾ ആദ്യം ഉദ്ദേശിച്ച പോലെ തന്നെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുമിച്ചിരുന്ന് കാണാവുന്ന ഒരു പച്ച മലയാള സിനിമ, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, മലയാളത്തെ ഇഷ്ടപ്പെടുന്ന, കേരളത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സന്തോഷിച്ച് കാണാവുന്നൊരു സിനിമ
എന്നുള്ള റെസ്പോൺസാണ് വരുന്നത്. വലിയ ഗിമ്മിക്സുകളൊന്നും ഇല്ലാത്ത ഒരു ത്രൂ നേരവാ നേരപ്പോ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയില്ലേ. അച്ഛൻ ഒരു കവിയാണ്, സിനിമ എഴുതിയിരുന്നു, ഗാന്ധിജേതാവാണ്, അതിലുപരി നടനാണ്. അതുപോലെ ഏത് സംവിധാനത്തിൽ മാത്രമാണോ മകൻ നിൽക്കുന്നത്, അതുപോലെ ഗാന്ധിജീനേക്കും ഒക്കെ കവിതയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ, എങ്ങനെയാണ് സംവിധാനത്തെ? അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല, അങ്ങനെ കാറ്റഗറി ഒന്നുമില്ല. എന്നാലും ഇതിൽ സംവിധാനത്തിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ. ഗാന്ധജന അങ്ങനെ എന്തിനാ വെറുതെ അതിലേക്ക് പറഞ്ഞില്ല, അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയതാണല്ലോ. അടുത്ത പ്രൊജക്ടും ഇത്തരം ഒരു എന്താ പറയാ, ജനങ്ങൾക്ക് നല്ല മെസ്സേജ് നൽകുന്ന നട്ടുമ്പുറത്തെ സബ്ജക്റ്റുകളാണോ തിരഞ്ഞെടുക്കുന്നത്, അതോ വേറെ വേറെ മെസ്സേജസ് എന്തായാലും ഉണ്ടാവും. അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഇതല്ലേ, അങ്ങനെ ഫുൾ ടൈം എന്റർടൈനർ എന്ന് പറയുന്ന സിനിമകൾ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ലൊരു കലാസൃഷ്ടിയാണ് അടുത്തതിലും പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ചിത്രങ്ങൾ ചെയ്താലും അത് പ്രേക്ഷകർ സ്വീകരിക്കുന്ന രീതിയിലും അംഗീകാരങ്ങൾ ലഭിക്കുന്ന രീതിയിലും ഒക്കെ ശ്രദ്ധിക്കപ്പെടാം. ശ്രദ്ധിക്കപ്പെടുന്നവർ നമ്മൾ എത്രയും കാലത്തെ എഫേർട്ട് ഒരു 15 ദിവസം കൊണ്ട് തീർന്നു പോകേണ്ടതല്ലോ. പ്രത്യേകിച്ചും പൈസയ്ക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും മാത്രം ഈ ഫീൽഡിൽ വന്ന ഒരാളല്ല, അതുകൊണ്ട് ചെയ്യുന്നതിനൊരു ഐഡന്റിറ്റി ഉണ്ടാവണം. പ്രദീപം മുല്ലനേഴി എന്ന സംവിധായകന് നമുക്കൊരു ആകാശം എന്ന ചിത്രത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. ചിത്രം ഒരു വൻഹിറ്റായി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസയും നൽകുന്നു. പ്രത്യേകിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്, കേരളാവിഷൻ പ്രേക്ഷകരോട് ചിത്രത്തെക്കുറിച്ച്? ഇനിയും കാണാത്തവർ വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് സിനിമ കാണണം. എന്താച്ചാൽ ഇനി അധികം നെക്സ്റ്റ് ചേഞ്ച് അധികം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരുപാട് ചിത്രങ്ങൾ ഓരോ ദിവസവും ഇറങ്ങുന്ന ഒരു സമയമാണത്. അപ്പോൾ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അകലെയാണെങ്കിലും ഈ നമുക്കൊരു ആകാശം കണ്ട് ഈ വിജയത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങളെ ക്ഷണിക്കും. മലയാളത്തിലും അന്യഭാഷകളിലും ഇറങ്ങുന്ന പുതിയ ചലച്ചിത്രങ്ങളുമായി എത്തുന്ന ഇന്നത്തെ സിനിമയുടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയ ചിത്രങ്ങളിലെ വിശേഷങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവും എത്തും വരെ നന്ദി, നമസ്കാരം.